നമസ്കാരം. 2021 ജൂൺ മാസം മുതൽ ഹാൾമാർക്ക് മുദ്രണമുള്ള സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ രാജ്യത്തെ ജ്വല്ലറികളിൽ വിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ 2020 ജനുവരി 15 മുതലായിരുന്നു കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ ഹാൾമാർക്ക് നിർബന്ധമെന്ന് പ്രഖ്യാപനം നടത്തിയത്. COVID-19 രോഗവ്യാപനത്തിന്റെ സാഹചര്യത്തിൽ അവസാന തീയതി വീണ്ടും നീട്ടുകയായിരുന്നു. എന്നാൽ ഹാൾമാർക്കുള്ള ആഭരണങ്ങൾ മാത്രമേ വിൽക്കുവാൻ പാടുള്ളൂ എന്ന കാര്യത്തിൽ ജൂൺ 1 മുതൽ ഇനി ഇളവുകൾ യാതൊന്നും ലഭിക്കുകയില്ല എന്നും സമയപരിധി ഇനി നീട്ടി നൽകില്ല എന്നും ഉപഭോക്തൃകാര്യ സെക്രട്ടറി ലീന നന്ദൻ പറഞ്ഞു. ഹാൾമാർക്ക് മുദ്രണമുള്ള ആഭരണങ്ങൾ മാത്രം വിൽപ്പനയ്ക്കെന്നാണ് പറയുന്നത്. എന്നാൽ കോവിഡ് വ്യാപനം കാരണമുണ്ടായ തിരിച്ചടികൾ കാരണം പഴയ സ്റ്റോക്കുകൾ കെട്ടിക്കിടക്കുകയാണെന്നും സർക്കാർ നൽകിയ സമയപരിധിക്കുള്ളിൽ ഹാൾമാർക്ക് നിർബന്ധമാക്കാൻ സാധിക്കുകയില്ല എന്നും ഇന്ത്യൻ ബുള്ളിംഗ് ആൻഡ് ജ്വല്ലേഴ്സ് അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി സുരേന്ദ്ര മെഹ്ത പറഞ്ഞു. സമയം വീണ്ടും നീട്ടി നൽകണമെന്ന് അസോസിയേഷന്റെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ ഉത്തരവ് പ്രകാരം 14, 18, 22 ക്യാരറ്റുകളിലുള്ള ഹാൾമാർക്ക് മുദ്രണമുള്ള ആഭരണങ്ങൾ മാത്രമേ ജൂൺ മുതൽ ജ്വല്ലറി ഉടമകൾക്ക് വിൽപ്പന നടത്താൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതെങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. സമയപരിധി സർക്കാർ നീട്ടി നൽകുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ സ്വർണം വാങ്ങിക്കുവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഹാൾമാർക്കുള്ള സ്വർണ്ണാഭരണമായിരിക്കുന്നത് ഏറ്റവും നല്ലത്. എങ്ങനെയാണ് നമ്മൾ വാങ്ങുന്ന സ്വർണ്ണാഭരണത്തിന് ഹാൾമാർക്ക് മുദ്രണം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹാൾമാർക്ക് എന്നത് അടിസ്ഥാനപരമായി ബ്യൂറോ ഓഫ് ഇന്ത്യ സ്റ്റാൻഡേർഡ്സ് അധികാരപ്പെടുത്തിയിരിക്കുന്ന അസൈനിങ് ആൻഡ് ഹാൾമാർക്കിംഗ് സെൻറ്റേഴ്സ്, അതായത് സ്വർണത്തിന് ശുദ്ധത പരിശോധിക്കുന്ന കേന്ദ്രങ്ങൾ നൽകുന്ന സ്വർണത്തിൻ്റെ ശുദ്ധത ഉറപ്പു നൽകുന്ന സാക്ഷ്യപ്പെടുത്തലാണ്. ഹാൾമാർക്ക് ചെയ്ത സ്വർണ്ണാഭരണങ്ങൾ വിൽപ്പന നടത്തുന്ന ജ്വല്ലറി ഉടമകൾ അവർ ആഭരണങ്ങൾ എടുക്കുന്നതിന് മുമ്പായി BIS നിന്നും ലൈസൻസ് വാങ്ങിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഹാൾമാർക്കിംഗ് കേന്ദ്രത്തിൽ ചെന്ന് ഹാൾമാർക്ക് ചെയ്യിക്കേണ്ടതാണ്. സ്വർണത്തിൻ്റെ ശുദ്ധത നോക്കാം. 24 ക്യാരറ്റ് സ്വർണമാണ് ഏറ്റവും ശുദ്ധതയുള്ള സ്വർണമായി കണക്കാക്കുന്നത്. വളരെയധികം മൃദുവായതിനാൽ 24 ക്യാരറ്റ് സ്വർണം ആഭരണങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല. 14 ക്യാരറ്റ്, 18 ക്യാരറ്റ്, 22 ക്യാരറ്റ് എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലുള്ള ക്യാരറ്റുകളിലാണ് സ്വർണത്തിൽ ഹാൾമാർക്കിംഗ് ചെയ്യാറുള്ളത്. ഇവ 3 സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുവാൻ അനുയോജ്യമാണ്. ഇനി ഹാൾമാർക്ക് മുദ്രണങ്ങൾ നോക്കാം. ശതമാന കണക്കാണെങ്കിൽ 14 ക്യാരറ്റ് എന്നത് 58.5% ശുദ്ധതയാണ് കാണിക്കുന്നത്. 14K 585 എന്ന രീതിയിലാണ് ഇതിന് ഹാൾമാർക്കിംഗ് നടത്തുക. 18 ക്യാരറ്റ് എന്നത് 75% ശുദ്ധതയാണ്. 18K 750 എന്ന രീതിയിലാണ് ഇതിന് ഹാൾമാർക്കിംഗ് മുദ്രണം ചെയ്യുക. 22 ക്യാരറ്റ് എന്നത് 91.6% ശുദ്ധതയെയാണ് കാണിക്കുന്നത്. ഇത് ഹാൾമാർക്ക് ചെയ്യുന്നത് 22K 916 എന്ന രീതിയിലാണ്. ഹാൾമാർക്ക് ആഭരണത്തിൽ 3 മുദ്രണങ്ങൾ ഉണ്ടോ എന്നതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. ക്യാരറ്റ് ശുദ്ധത, മൂല്യം, ഹാൾമാർക്ക് ചെയ്ത കേന്ദ്രത്തിൻ്റെ തിരിച്ചറൽ അടയാളം, ഒപ്പം സ്വർണ്ണാഭരണ വ്യാപാരിയുടെ തിരിച്ചറൽ അടയാളമോ നമ്പറോ എന്നിവയാണവ. ഇനി സ്വർണത്തിൻ്റെ വില. ഹാൾമാർക്ക് ചെയ്ത ക്യാരറ്റും സ്വർണത്തിൻ്റെ അന്നേ ദിവസത്തിൻ്റെ വിലയുമാണ് നിങ്ങൾ വാങ്ങിക്കുന്ന സ്വർണ്ണാഭരണത്തിൻ്റെ വില നിശ്ചയിക്കുന്നത്. 24 ക്യാരറ്റ് 10 ഗ്രാം സ്വർണത്തിൻ്റെ വില 30,000 രൂപയാണെങ്കിൽ നിങ്ങൾ 22 ക്യാരറ്റിൻ്റെ 10 ഗ്രാം സ്വർണം വാങ്ങിക്കുമ്പോൾ നൽകേണ്ടി വരുന്ന വില 30,000 രൂപയുടെ 91.6% 27,480 രൂപയായിരിക്കും. ഇതിനൊപ്പം ആഭരണ നിർമ്മാതാവ് പണിക്കൂലിയും മറ്റ് നികുതികളും ചേർക്കും. അപ്പോൾ ഇനി അടുത്ത തവണ നിങ്ങൾ സ്വർണം വാങ്ങിക്കുമ്പോൾ അത് ഹാൾമാർക്ക് ചെയ്ത സ്വർണം തന്നെയാണെന്ന് തീർച്ചയായും ഉറപ്പുവരുത്തണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.